السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله، أما بعد. ബലഹീനവും അന്ധവുമായിരുന്നു ജാഹിലിയ അറബികളുടെ സാമൂഹിക ബന്ധങ്ങൾ. അവയ്ക്കെല്ലാം മകുടം ചാർത്തിക്കൊണ്ട് തികഞ്ഞ അജ്ഞതക്കും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും വംശവദരായ അവർ കന്നുകാലികളെപ്പോലെ ജീവിച്ചു. ചിലപ്പോൾ അതിലും മോശമായ രീതിയിൽ. സ്ത്രീ, അവൾ വിൽക്കപ്പെടുന്നു. കന്നുകാലി ഒട്ടകത്തേക്കാൾ താഴ്ന്ന നിലയിലായിരുന്നു അടിമകളുടെ അവസ്ഥ. തികച്ചും വിരീതമായ അവസ്ഥ തന്നെ. മനുഷ്യന്റെ അകത്തും പുറത്തും അന്ധകാരം. വ്യത്യസ്ത തട്ടുകളിലായിരുന്നു അറബി സമൂഹം. ഓരോ തട്ടിലുള്ളവർക്കും പ്രത്യേകം സമ്പ്രദായങ്ങളുണ്ടായിരുന്നു. ശ്രേഷ്ഠ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുമായുള്ള പുരുഷന്മാരുടെ ബന്ധം ശ്രേഷ്ഠം തന്നെയായിരുന്നു. സ്ത്രീകൾക്ക് അവർ വലിയ സ്ഥാനമാണ് നൽകിയിരുന്നത്. പുരുഷന്മാർ അവരുമായി കാര്യാലോചന നടത്തുമായിരുന്നു. തമ്മിൽ ആലോചിച്ചെടുത്ത തീരുമാനങ്ങൾ നടപ്പിൽ വരുത്താനുള്ള സ്വാതന്ത്ര്യവും അവർക്കുണ്ടായിരുന്നു. അവൾ ബഹുമാനിതയും സുരക്ഷിതയുമായിരുന്നു. അവൾക്കു വേണ്ടി വാളുകൾ ഉയർത്തപ്പെടുകയും രക്തം ചിന്തുകയും ചെയ്യുമായിരുന്നു. ഒരു സ്ത്രീ വിചാരിച്ചാൽ ഗോത്രങ്ങൾക്കിടയിൽ സമാധാനം സ്ഥാപിക്കാനും യുദ്ധം ആളിക്കത്തിക്കാനും സാധിക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുടുംബനായകനും അധികാരസ്ഥനും പുരുഷൻ തന്നെയായിരുന്നു. വിവാഹത്തോടെ സ്ത്രീയുമായുള്ള പുരുഷന്റെ ബന്ധം അവൻ അവളുടെ സംരക്ഷകൻ എന്ന നിലക്ക് തന്നെയായിരുന്നു. അവനെ ധിക്കരിക്കാൻ അവൾക്ക് പാടുണ്ടായിരുന്നില്ല. സ്വന്തമായി തന്നെ വ്യാപാരം നടത്തുകയും സ്വത്ത് സമ്പാദിക്കുകയും അത് കൈകാര്യം ചെയ്യുകയും ചെയ്യാനും പല സ്ത്രീകളും അത്തരത്തിൽ കൂട്ടത്തിലുണ്ടായിരുന്നു. ഉദാഹരണമായി ഖദീജ ബിന്ത് ഖുവൈലിദ്. ശ്രേഷ്ഠ വിഭാഗത്തിന്റെ സ്ഥിതി ഇങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിലും പല വിഭാഗങ്ങൾക്കിടയിലും സ്ത്രീ പുരുഷ ബന്ധം പല വിധത്തിലും പല രീതിയിലുമായിരുന്നു. പലതും നമ്മെ പേടിപ്പെടുത്തുന്നവ തന്നെയാണ്. പലതും ജുഗുത്സാവഹവും അവിഹിതങ്ങളും തന്നെ. വിവാഹം തന്നെ നാല് വിധത്തിൽ നടന്നിരുന്നു. പുരുഷൻ സ്ത്രീയുടെ രക്ഷിതാവിനോട് ആലോചന നടത്തി ഉറപ്പിക്കുന്ന വിവാഹം. ഈ ആലോചന അന്യോന്യം തൃപ്തിപ്പെട്ടാൽ രക്ഷകർത്താവ് ആ സ്ത്രീയെ ആ പുരുഷന് വിവാഹം ചെയ്തു കൊടുക്കുന്ന സദാചാരപരമായ രീതിയായിരുന്നു ഒന്ന്. മറ്റൊന്ന് ഇങ്ങനെ: തന്റെ ഭാര്യ ആർത്തവശുദ്ധിയുള്ള ആളായിരിക്കെ ഭർത്താവ് അവളോട് ബുദ്ധിമാനും സമർത്ഥനുമായ ഒരു പുരുഷനെ കണ്ടെത്തുവാനും അവനോടൊപ്പം കുറച്ചു ദിവസം രമിച്ച് കഴിയാനും അനുവദിക്കും. ആ ദിവസങ്ങളിൽ ഭർത്താവ് അവളെ സ്പർശിക്ക പോലുമില്ല. തീർത്തും അവളിൽ നിന്നും വിട്ടുനിൽക്കും. അങ്ങനെ അവൾ ഗർഭം ധരിക്കുകയും ഗർഭം വ്യക്തമാകുകയും ചെയ്താൽ ഭർത്താവ് അവളെ സ്വീകരിക്കുകയും വീണ്ടും അവളുമായി ബന്ധപ്പെടുകയും ചെയ്യും. ചിലപ്പോൾ അവളെ മറ്റവന് വിട്ടുകൊടുക്കുകയും ചെയ്യും. കുട്ടി ബുദ്ധിവൈഭവമുള്ളവനാകണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെ ചെയ്തിരുന്നത്. ഇതിൽ എന്തെങ്കിലും വൈകൃതമോ അവിഹിതമോ അവർ കണ്ടിരുന്നില്ല. താൽക്കാലിക വിവാഹം എന്ന് ഓമനപ്പേരും ഈ ബന്ധത്തിനവർ നൽകിപ്പോന്നു. മറ്റൊരു വിവാഹരീതി ഇതിലും രസകരമാണ്. പത്തിൽ താഴെ വരുന്ന ഒരു സംഘം പുരുഷന്മാർ ഒരു സ്ത്രീയെ അനുഭവിക്കും. സംഘത്തിലെ എല്ലാവരുമായും അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. അവൾ ഗർഭിണിയാവുകയും പ്രസവിക്കുകയും ചെയ്താൽ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട സംഘത്തിലെ എല്ലാവരെയും അവൾ വിളിച്ചു വരുത്തും. ഒരാളും വരാതിരിക്കയില്ല, വരാതിരിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് അവരുടെ സെറ്റപ്പ്. അവരിൽ തനിക്കിഷ്ടപ്പെട്ട ഒരുത്തനെ നോക്കി അവൾ പറയും: നിങ്ങളും ഞാനുമായുള്ള കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഞാനിപ്പോൾ പ്രസവിച്ചിരിക്കുന്നു. ഇത് നിങ്ങളുടെ കുട്ടിയാണ്. ഇതും പറഞ്ഞ് കുട്ടിയെ അയാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അവർ രണ്ടുപേരും ഭാര്യാഭർത്താക്കന്മാരാകും. മറ്റുള്ളവർ അവരുടെ പാട്ടിന് പോകും. ഇനി നാലാമത്തെ വിവാഹരീതി നോക്കാം. കുറെ ആളുകൾ ഒരു സ്ത്രീയുടെ അടുത്ത് ഒരുമിച്ച് കൂടും. അവളെ സമീപിക്കുന്ന ആരെയും അവൾക്ക് തടയാൻ അവകാശമില്ല. അവൾ വരുന്നവരുടെയെല്ലാം ഭാര്യ തന്നെ. ഇത് തന്നെ വേശ്യാവൃത്തി. പക്ഷേ ആ പേരവർ പറയുകയില്ല. ഇത്തരം സ്ത്രീകളുടെ വീട്ടുവാതിക്കൽ പ്രത്യേക തരം കൊടി തൂക്കിയിടും. ആർക്കും അവളെ പ്രാപിക്കാം എന്നതിന്റെ അടയാളമാണത്. ഇതിനിടക്ക് അവൾ ഗർഭം ധരിച്ച് പ്രസവിച്ചാൽ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട എല്ലാവരും ഒത്തുകൂടും. എല്ലാവരും ചേർന്ന് ആ കുട്ടി കൂട്ടത്തിൽ ഒരുത്തന്റെയാണെന്ന് പ്രഖ്യാപിക്കും. അയാൾ കുട്ടിയെ സ്വീകരിക്കും. പരിധിയില്ലാതെ എത്ര സ്ത്രീകളെയും വിവാഹം കഴിക്കാം എന്ന നാട്ടുനടപ്പും ജാഹിലിയ കാലത്തുണ്ടായിരുന്നു.
രണ്ട് സഹോദരിമാരെ ഒന്നിച്ച് പത്നിമാരാക്കാറുണ്ടായിരുന്നു. പിതാവ് വിവാഹമോചനം ചെയ്ത സ്ത്രീയെ മകൻ വിവാഹം കഴിക്കുമായിരുന്നു. വിവാഹമോചനത്തിനുള്ള അധികാരം പുരുഷന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എത്ര പ്രാവശ്യം വേണമെങ്കിലും വിവാഹമോചനവും പുനർവിവാഹവും നടത്താമായിരുന്നു. വ്യഭിചാരം എല്ലാ തരത്തിൽപ്പെട്ടവരിലും വ്യാപകമായിരുന്നു. അപവാദമായി ചില വ്യക്തികൾ, അതിൽ സ്ത്രീകളും പുരുഷന്മാരുണ്ടാകും, അവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർ ഈ പാപത്തിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു. സ്വതന്ത്രകളായ സ്ത്രീകളുടെ സ്ഥിതി പൊതുവിൽ കുറേയൊക്കെ മെച്ചമായിരുന്നു. അടിമ സ്ത്രീകളുടേത് വളരെ ശോചനീയവും. വ്യഭിചാരത്തെ പാപമായോ വ്യഭിചാരിയാകുന്നത് മാനക്കേടായോ ബഹുഭൂരിഭാഗവും കരുതിയിരുന്നില്ല. അപമാനവും ദാരിദ്ര്യവും ഭയന്ന് പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടുന്നവരും അറബികളിൽ അപൂർവമായി ഉണ്ടായിരുന്നു. ദാരിദ്ര്യം ഭയന്ന് ആൺകുട്ടികളെയും കൊന്നുകളയുന്നവരും കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇതവരുടെ ഒരു പൊതു സ്വഭാവമായി പറയാവതല്ല. ചില വ്യക്തികൾ മാത്രമായിരുന്നു അതിന് ഉത്തരവാദികൾ. സഹോദര്യ ബന്ധത്തിന് വലിയ വിലയായിരുന്നു അവരുടെ ഇടയിൽ. അതുപോലെ തന്നെ പിതൃവ്യ പുത്രന്മാരും അവരുടെ കുടുംബങ്ങളുമായുള്ള ബന്ധവും അവർക്കിടയിൽ ദൃഢതരമായിരുന്നു. ഗോത്രാഭിമാനത്തിനു വേണ്ടി ജീവിച്ചിരുന്ന അവർ അതിന് ക്ഷതം സംഭവിക്കുമ്പോൾ മരിക്കുവാനും തയ്യാറായിരുന്നു. ഒരു ഗോത്രത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള സുദൃഢ ബന്ധമായിരുന്നു സാമൂഹ്യ ഘടനയുടെ ജീവൻ. കുടുംബ ബന്ധവും ഗോത്രപരമായ വർഗീയതയുമായിരുന്നു സാമൂഹ്യ വ്യവസ്ഥയുടെ അടിത്തറ. നിന്റെ സഹോദരനെ അക്രമിയായാലും അക്രമിക്കപ്പെട്ടവനായാലും സഹായിക്കണം, ഇതായിരുന്നു അവരുടെ തത്വം. അത് അക്ഷരാർത്ഥത്തിൽ തന്നെ അവർ പാലിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒക്കെയാണെങ്കിലും അഭിമാനത്തിന്റെയും നേതൃത്വത്തിന്റെയും പേരിൽ കിടമത്സരം അവർക്കിടയിൽ നിലനിന്നിരുന്നു. ചിലപ്പോൾ ഈ കിടമത്സരങ്ങൾ ഒരേ താവഴിയിൽപ്പെട്ട ഗോത്രങ്ങൾക്കിടയിൽ തന്നെ യുദ്ധങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഔസ്, ഖസ്റജ്, അബസ്, ദിബിയാൻ, ബക്കർ, തഖ്ലബ് തുടങ്ങിയ ഗോത്രങ്ങൾ ഉദാഹരണം. വിവിധ ഗോത്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ പാടെ ശിഥിലമായിരുന്നു. ഓരോ ഗോത്രവും അവരുടെ ശക്തി യുദ്ധത്തിൽ നശിപ്പിക്കുകയായിരുന്നു. അന്ധവിശ്വാസങ്ങൾക്ക് പ്രാമുഖ്യമുള്ള ചില സമ്പ്രദായങ്ങളും പരമ്പരാഗതമായ അന്ധമായ അനുകരണങ്ങളും തെറ്റിക്കുന്നത് അവർക്ക് ഭയമായിരുന്നു. അത് യുദ്ധത്തിലായിരുന്നാലും ശരി. ഇത്തരം കാര്യങ്ങൾ യുദ്ധത്തിന്റെ